ദുൽഖറുമായിട്ട് ഇത്ര അടുപ്പം വരാനുള്ള കാരണം എന്താണ്? ദുൽഖറിൽ അത് ഒരു പരിധിവരെയും എന്നെ പോലത്തെ ഒരാളിനെ ഞാൻ കണ്ടു. എന്നെ പോലത്തെ ഒരാളെന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ നല്ല കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ദുൽഖറിനെ പറ്റി നല്ലത് പറയുമ്പോഴത്തേക്ക് എന്നിലും ആ ക്വാളിറ്റീസ് ഉണ്ടെന്നുള്ളത് ഞാൻ തന്നെ എന്നെ പൊഴുത്തുന്ന പോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഞാൻ പോകുന്നില്ല. അതായത് ഞാൻ ഒരു സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം. ദുൽഖറിൻ്റെയൊക്കെ ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, എൻ്റെ മകനെ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ഒരു രണ്ടാഴ്ച കൊണ്ട് നിർത്തട്ടെ, നിങ്ങളെ പോലെ ഒന്നാക്കിത്തരാം. ഇതാണ് ദുൽഖർ എനിക്ക്. അതിൽ നിന്നെല്ലാം മനസ്സിലായില്ലേ? അപ്പൊ ദുൽഖർ പറയും, എടോ അവനൊക്കെ നല്ല മനുഷ്യനാവുള്ളൂ, താൻ പറയൊന്നും ചെയ്യണ്ട. ഞാനല്ലേ പറഞ്ഞേ ഉള്ളൂ. ഭയങ്കര ആത്മസുഹൃത്തുക്കളല്ലേ? നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ അല്ലേ? അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പം സൈജുവിൻ്റെ ഒരു പോസ്റ്റ് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ പറഞ്ഞാലും ആ നിമിഷം തന്നെ ചെയ്യുന്ന ദുൽഖറിന്റെ പേജിൽ നമ്മൾ കാണാറുണ്ട്. സൈജു അവനെ അതാണ് പറ, പടം പ്രൊഡ്യൂസ് ചെയ്തില്ലേ? അങ്ങനെ സംഭവം ഞാനി വെച്ചാണ് ഞങ്ങള് ഫ്രണ്ട്ഷിപ്പ് ആവുന്നത്. എവിടെ? ഞാൻ എന്ന് പറഞ്ഞ സിനിമ, രഞ്ജേട്ടന്റെ. രഞ്ജേട്ടന്റെ സിനിമ കാഞ്ഞങ്ങാട്, കാഞ്ഞങ്ങാട് കോഴിക്കോട് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെ റിസപ്ഷന് ആണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ആദ്യമായിട്ട് കണ്ടു, ഷേഖ് എന്റെ ഹാപ്പി മാരീഡ് ലൈഫ് പറഞ്ഞു. അപ്പം അടുപ്പമില്ല? ഇല്ലില്ല, അന്ന് ആദ്യമായിട്ട് കാണുവാണ്. ഒരു നടൻ എന്ന നിലയിലേക്ക് കല്യാണം വിളിച്ചിട്ടുള്ളു. പക്ഷെ ദുൽഖർ എന്ന് സിനിമയിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. വന്നിട്ടില്ലെന്ന് എനിക്ക് വന്നത്. ഇല്ലല്ലേ? ഇല്ലില്ല, സെക്കൻഡ് ഷോ ഇല്ല, വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമയിൽ വരുന്നത്. അപ്പം സിനിമാ മേഖലയിൽ നിന്ന് മമ്മൂക്കയുടെ ഒരു ഭാഗത്തുനിന്നുള്ള കല്യാണം? അങ്ങനെയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിലാണ് കാണുന്നത്. അപ്പൊ ഞാൻ ഈ ഫോണില് ഹിന്ദിയിൽ വൈഫായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ദുൽഖറിന് ഹിന്ദി അല്ലോ അറിയാം. അപ്പൊ ഞങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഈ നമ്മൾ ഈ ലാംഗ്വേജസ് നമ്മൾ അധികം യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എത്ര നല്ലോണം അറിയാവുന്ന ലാംഗ്വേജ് ആയാലും നമുക്ക് പ്രശ്നമാകും. അപ്പൊ ഞാൻ കഴിവതും ഹിന്ദി അറിയാവുന്ന ആൾക്കാരെ ലൊക്കേഷനിൽ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ ഹിന്ദിയിൽ സംസാരിക്കാൻ നോക്കും. ആ ലാംഗ്വേജ് നമ്മുടെ പോകാതിരിക്കാൻ. പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ എന്റെ ഹിന്ദി ഭയങ്കരമായിരുന്നു. അതായത് ആരും ഞാൻ മലയാളി ഒന്നും പിടിക്കില്ലായിരുന്നു, ഒരു ആക്സെന്റും ഇല്ല, ഒന്നുമില്ല. അപ്പൊ എന്റെ മലയാളത്തിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പം സിനിമകൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മലയാളം നന്നായിട്ട് പറയണമല്ലോ. ഇപ്പോഴും എന്റെ പ്രശ്നമുണ്ട്, ചില വേർഡ്സ് ഒന്നും പെട്ടെന്ന് എനിക്ക് വഴങ്ങൂല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അപ്പൊ ഈ മലയാളം നന്നായി പറയാൻ വേണ്ടി ഞാൻ മലയാളം ഇങ്ങനെ ഓവറായിട്ട് യൂസ് ചെയ്ത് മലയാളത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ ഹിന്ദിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ജയസൂര്യ എന്നൊക്കെ പറഞ്ഞത്, സൈജു മലയാളത്തിൽ ചിന്തിക്കും, മലയാള സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്, മലയാളം ചിന്തിച്ചാലേ നമുക്ക് ഡയലോഗും കറക്റ്റായിട്ട് ആ ഫ്ലോയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ജയസൂര്യ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ കോൺഷ്യസ്ലി ഞാൻ ആ എഫേർട്ട് എടുത്തു മലയാളത്തിൽ ആലോചിക്കാൻ. അപ്പൊ വന്നിപ്പോ എന്റെ അവിടെയുള്ള നാഗ്പൂരിലുള്ള ഹിന്ദിക്കാര് സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് കൈസ ബാത് കറേ, പുറം മലയാളം ടൈപ്പ് ഹിന്ദി പോലെന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു കുറച്ച് ഇപ്പൊ ഹിന്ദി എന്തായാലും പ്രശ്നമായിട്ടുണ്ട്. ഇപ്പൊ മൊത്തം ചേട്ടാ അവിയല് വരുവായി. ഒരു ലാംഗ്വേജിലും ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂവൻസി ഇല്ല. ഇംഗ്ലീഷും പോയി, ഹിന്ദിയും പോയി, മലയാളവും പോയി. ഈ നിങ്ങള് ഈ പറഞ്ഞ ദുൽഖറുമായിട്ടുള്ള ഹിന്ദിയിൽ സംസാരവും അതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നത്? അല്ല, ഹിന്ദി സംസാരിച്ചുകൊണ്ട് അടുത്തതല്ല, അല്ല കൂടുതൽ നിങ്ങൾക്ക് ദുൽഖറിന്റെ ഞാൻ പറയട്ടെ, ദുൽഖറിന്റെ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ നോട്ടീസ് ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഇതെനിക്ക് പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു വിറ്റ്നസ് ചെയ്തൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഞാൻ ചെയ്യുകയാണ് കാഞ്ഞങ്ങാട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ നിർമ്മൽ പാലാഴി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അലക്സ് വന്നിട്ട്, അപ്പൊ ഞാനും ദുൽഖറോട് ഞങ്ങളുടെ ഷോട്ടല്ല, അപ്പൊ ഞങ്ങളോട് ഇരുന്ന് സംസാരിക്കുകയാണ്. വന്നിങ്ങനെ നമ്മുടെ നിർമ്മൽ ഇല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അപ്പം ദുൽഖർ റിയാക്ഷൻ, അയ്യോ നമ്മളെന്താ ചെയ്യേണ്ടത്? ഇതാണ് ദുൽഖറിന്റെ ഇൻസ്റ്റന്റ്. ഓർത്തു നോക്കിയേ, ആ മനുഷ്യത്വം, അതാണ് ദുൽഖർ. ആ പലരും അത്തരം കാര്യങ്ങളൊന്നും ഇടപെടില്ല കേട്ടോ. അയ്യോ എന്ന് പറഞ്ഞിട്ട് അയ്യോ ഇപ്പൊ എങ്ങനെയുണ്ട് അത്രേ ഉള്ളൂ, എന്താ ചെയ്യേണ്ടതാണ് ഒന്ന് ഒന്ന് വിളിച്ചു നോക്കി ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. ഇതൊക്കെ കഴിഞ്ഞ ചിലപ്പോൾ വിട്ടുകളായിരിക്കും, പക്ഷെ പുള്ളി അതല്ല. നേരത്തെ പറഞ്ഞു വളർത്തുന്നതിന്റെ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ അല്ലേ, ഒരു ഗുണം ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് വളർന്നു വരുന്നതിന്റെ ഒരു ഗുണം, വലിയ ഗുണമാണല്ലോ അല്ലേ ദുൽഖറിന്റെ പാരന്റ്സിനെ സത്യം പറഞ്ഞാല്. പിന്നെ തീർച്ചയായിട്ടും
അത് അദ്ദേഹത്തിനെ പരിചയപ്പെട്ടല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ ദുൽഖറിനെ, അല്ലേ? അതാണ് ഒരു പേര്, ആ വളർച്ചയാണ്. നമ്മൾ പഴഞ്ചൊല്ലുണ്ടല്ലോ, വീട്ടിൽ നിന്നും വരുന്ന രീതിയാണല്ലോ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ പറ്റുന്നതെന്ന്. പല ആളുകളിലും അങ്ങനെയല്ലോ. അപ്പൊ അതിൽ മമ്മൂക്കാനെയൊക്കെ സമ്മതിക്കണം. ഇപ്പോഴും അവരുടെ അടുപ്പം അത് ദൈവഭാഗ്യമല്ലേ, അല്ലേ? ഒരുമിച്ചുള്ള നമുക്ക് ഒരുമിച്ച് അവര്, എനിക്ക് എപ്പോഴും ഞാൻ മമ്മൂക്കാനെ കാണുമ്പോൾ ചോദിക്കുന്നത് ഈ പ്രസ് മീറ്റിൽ പാപ്പായി മോനും കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ. എന്നോട് പത്രസമ്മേളനത്തിന് മമ്മൂക്കാര് അതല്ലേ ഞങ്ങൾ സുഖമായിട്ട് ജീവിച്ചു പോകും വിട്ടേക്കെന്ന് പറയും. ഞാൻ ആരെ കണ്ടാലും ചോദിക്കും. എനിക്കത് വലിയ അവരൊരുമിച്ച് എന്നുള്ളൊരു ഒരു സിനിമ നമുക്ക് വലിയ ആഗ്രഹമാണ്. അത് നമ്മൾ കാണും, എന്തായാലും ഓട്ടനെ തന്നെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് കമ്പനിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ രണ്ടുപേർക്കും രണ്ട് കമ്പനിയായല്ലോ, മമ്മൂക്കൊണ്ട് ദുൽഖറിനുണ്ട് രണ്ട് കമ്പനി. അപ്പോൾ ദുൽഖറിൻ്റെ ഒരു അടുപ്പം അങ്ങനെയാണ്.